शिमारू के नए वीडियोस के लिए सब्सक्राइब कीजिए और बेल आइकन को दबाना ना भूलें। हैप्पी बर्थडे टू यू, हैप्पी बर्थडे टू यू, हैप्पी बर्थडे टू यू डियर माही तेता, हैप्पी बर्थडे टू यू। എപ്പോഴും സന്തോഷമായിരിക്കും. വാവ്, ഇതിൽ എന്ത് സമ്മാനമാണ് ഉള്ളത്? നീ ഓപ്പൺ ചെയ്ത് നോക്ക്. മൊബൈൽ? താങ്ക് യു അമ്മേ. ഓ, എനിക്ക് വേണ്ടി മൊബൈൽ വാങ്ങിയ അമ്മേ, എൻ്റെ ആദ്യത്തെ മൊബൈൽ. അമ്മ സോ സോ ഹാപ്പി. താങ്ക് യു സോ മച്ച് അമ്മേ. പക്ഷെ അമ്മേ, അമ്മ എനിക്ക് വേണ്ടി മൊബൈൽ വാങ്ങിത്തന്നു, ഇത് അച്ഛൻ അറിഞ്ഞാലോ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞ ശേഷവും നീ മാഹിക്ക് മൊബൈൽ ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തോ? ഉദയോ ഒച്ച ഉണ്ടാക്കല്ലേ, ഇന്ന് ഒരു ദിവസമെങ്കിലും ദേഷ്യപ്പെടാതെ ഇരിക്ക. ഇന്ന് നമ്മുടെ മകളുടെ ബർത്ത്ഡേ ആണ്. അവൾ നമ്മളുടെ മകളല്ല ഷാലു, എനിക്ക് നിന്റെ മേലുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ എന്റെ ഇൻഷൽ ഓർത്തത്. ഉദയോ ഒച്ച വെക്കല്ലേ, അവൾക്കത് കേൾക്കും. കഴിഞ്ഞ 18 വർഷമായിട്ട് അവളും ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്. നമ്മൾ അവളെ ദത്തെടുത്ത കാര്യം ഇത്രയും വർഷം അറിയാതെ ഞാൻ നോക്കിക്കൊണ്ട് വരിക. അതറിഞ്ഞാൽ അവളുടെ മനസ്സ് വിഷമിക്കില്ലേ? ഞാൻ ഇപ്പൊ തന്നെ മായിന്റെ അടുത്ത് മൊബൈൽ വാങ്ങിച്ചു. ഉദയ് പോകല്ലേ, ഇവിടെ നോക്കി, ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ നോട്ട് എടുക്കാനും പഠിക്കാനും മൊബൈൽ ആവശ്യമാണ്. നിങ്ങൾ എന്തിനാ ഇപ്പൊ മൊബൈൽ നൽകണ്ടെന്ന് പറയുന്നത്? കാരണം ഇപ്പോഴുള്ള ജനറേഷൻ മൊബൈൽ തെറ്റായിട്ടാണ് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അവരെല്ലാരും മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ മകൾ അങ്ങനെയല്ല. എനിക്ക് നമ്മുടെ മകളുടെ മേലിൽ നല്ല വിശ്വാസമുണ്ട്. എന്റെ വിശ്വാസം അവൾ നശിപ്പിക്കില്ല. എന്ന് നിനക്ക് ആ വിശ്വാസം പൊട്ടുന്നുണ്ടോ? അന്ന് ഈ ലോകം മുഴുവൻ നമ്മുടെ മാനം മര്യാദയൊക്കെ പോവും. ഞാൻ എന്താ പറയാൻ വരുന്നത് നിനക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. എന്റെ ഫോൺ. ഹലോ പ്രിയ. ആ ഹായ്, ഇതെന്റെ നമ്പറാ, നോക്ക്, ഇത് സേവ് ചെയ്ത് വെക്കണേ. ആ ഓക്കെ, യാ ബൈ. ഞാന് എത്ര പെട്ടെന്ന് റെഡി ആയി. ഇവളാണെങ്കിൽ ഫോണൊന്നും എടുക്കുന്ന. ഫോൺ എന്താ പോവാത്തെ? ഞാൻ എത്ര വർഷം ഇവള് വിളിക്കണെന്ന്, ഫോൺ കോളൊന്നും പോണൂല. ഏ, നീ എവിടെയാ? എത്ര സമയം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നേ? ആരും അവളുടെ ഗേൾഫ്രണ്ട് പോലും വെയിറ്റ് ചെയ്യില്ല, പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഹലോ, ആരാ? എന്റെ ഫ്രണ്ട് റോക്കി. ഞാൻ ഫോൺ ചെയ്തതാ, പക്ഷെ ഇത് റോങ് നമ്പർ ആണ്. മിസ്റ്റർ, നിങ്ങൾ വീണ്ടും റോങ് നമ്പറാ ചെയ്തത്. പ്ലീസ് ആ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യൂ. അതുപിന്നെ മാഡം, ഐ ആം റിയലി സോറി. അതുപിന്നെ ഫോൺ കട്ട് ചെയ്യുന്ന മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. അത് നിങ്ങളുടെ വോയിസ് നന്നായിട്ടുണ്ട്.
നിങ്ങള് ഒരു സ്നേഹത്തോടെ ഹലോ പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ മുഖസ്ഥിതി നിന്നെങ്കിൽ ഞാൻ ഫോൺ വെക്കട്ടെ? ഒരു മിനിറ്റ്. ഞാൻ എന്റെ ഫ്രണ്ട് റോക്കിക്ക് ഫോൺ ചെയ്യായിരുന്നു. അവന്റെ നമ്പർ 9 8 2 0. അപ്പോ നിങ്ങളുടെ നമ്പർ ഏതാ? അവസാനം 0 പകരം 5. ഓ, അങ്ങനെയാണോ? ഹലോ ഹലോ, റോങ് നമ്പർ. നോക്കാം, ഈ റോങ് നമ്പറാണ് നമ്മുടെ ലൈഫിൽ റൈറ്റ് നമ്പർ ആവാൻ. ഇതാ മോളെ. വേണ്ട അമ്മ. ഗുഡ് മോർണിംഗ്. അതെ, നിങ്ങളുടെ വോയിസ് ആണ് നിങ്ങൾക്ക് പിന്നെയും ഫോൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നത്. അതെ, അതല്ലാതെ ആരാ ഫോണില്? അച്ഛാ, എന്റെ ഫ്രണ്ട് പിയ. വാവ്, എടാ, നിങ്ങൾ എന്നെ പിയ എന്നാണോ പറഞ്ഞത്? Thank you so much. അത് പിന്നെ ഹലോ ഹലോ. മഹി അമ്മേ, അത് കോളേജിലേക്ക് പോകാൻ ലേറ്റ് ആവുന്നു. ഞാൻ എനിക്ക് മതി. എന്താ നിങ്ങളുടെ പ്രശ്നം? ഇടയ്ക്കിടയ്ക്ക് എന്തിനാ വിളിക്കുന്നത്? ഓ മൈ ഗോഡ്. ഒരു ഭാഗത്ത് പിയ, മറ്റൊരു ഭാഗത്ത് ദേഷ്യപ്പെടുന്നല്ലോ. ഹലോ, പിയ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരാ. കേക്കുന്നേ, എന്നെ നിങ്ങളുടെ ഫ്രണ്ട് ആക്കിക്കൂടെ? ആക്ച്വലി രാത്രി മൊത്തം ആലോചിച്ചിരുന്നു. ഇവളുടെ വോയിസ് തന്നെ എത്ര ഭംഗിയാണെങ്കിൽ അവൾ എത്ര ഭംഗിയായിരിക്കും. നോക്കൂ, ഞാൻ അറിയാത്തവരും ഏറ്റ് സംസാരിക്കാറുമില്ല, കൂട്ടുകൂടാറുമില്ല. ഓക്കെ. ഹലോ, പിന്നെയും കട്ടയ്ക്കില്ലോ. അറിയാത്തവരോടൊപ്പം നിങ്ങൾ സംസാരിക്കില്ല, പക്ഷെ അറിയാത്തവരോട് നിങ്ങൾ വോയിസ് ചാറ്റിൽ ചാറ്റ് ചെയ്യുമല്ലോ. പറയൂ. ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ. ഒരു മിനിറ്റ്, ഞാൻ കാണിക്കാം. നെക്സ്റ്റ് ഇത്. റോക്കി, എനിക്ക് മനസ്സിലാവുന്നില്ല, നീ ഇതുപോലെ തന്നെ എപ്പോഴും സമ്മതങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലോ? നിനക്ക് 30 വയസ്സായി, നിനക്കറിയാലോ. നീ ടീനേണ ബ്രേക്കപ്പ് ചെയ്ത ശേഷം നിനക്ക് വിവാഹം കഴിക്കാൻ ഒരു പെണ്ണും വേണ്ടേ? ഡാഡ്, എനിക്ക് എപ്പോ തോന്നുന്നു ഞാനപ്പോ പറയാം, നിങ്ങൾ ഇതൊക്കെ ചെയ്യണമെന്ന് ആവശ്യമില്ല. ഇവിടെ നോക്ക്, എൻ്റെ അടുത്ത് കുറേ പൈസയുണ്ട്. ഈ ലോകത്ത് എല്ലാ സന്തോഷവും മേടിക്കാൻ പറ്റും. പിന്നെ നിന്റെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ എല്ലാ സ്വത്തും കളയാനും തയ്യാറാണ്. ഐ ആം സോറി ഡാഡ്. ഓക്കെ. നമസ്തേ അങ്കിൾ, സുഖമാണോ? സണി, ബാബാ, ഇരിക്ക്, ഇരിക്കുന്നേ. ഹായ്. എടാ, ഒരു കാര്യമുണ്ടാ. ഞാൻ ഇത് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഡേറ്റ് പോവാണ്. നിന്റെ ബൈക്ക് ഇതാടാ. എന്താണ് കാര്യം പറ.
ഇതാ വെച്ചോളൂ. താങ്ക് യു വെരി മച്ച്. ഇത് ഓക്കെ. പിന്നെ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇതാ പിടിച്ചോ. സുഹൃത്താണെങ്കിൽ നീയാടാ. പക്ഷെ ഒരു കാര്യം, നിനക്ക് ചെയ്യുന്ന സഹായം കൂടുതലായിക്കൊണ്ടിരിക്കുക. ടെൻഷനൊന്നും ആവണ്ട, നിനക്ക് സമയം കിട്ടുമ്പോൾ എല്ലാം ഞാൻ തിരിച്ചെടുത്തോളാം. തീർച്ചയായും. ചെറിയൊരു കാര്യം പറ, അതാരാണ്? എടാ അതൊന്നും ചോദിക്കല്ലേ, ചോദിക്കല്ലെന്ന്. നീ കാണല്ലേ പോന്ന്, തീർച്ചയായും കാണല്ലേ പോന്ന്. ശ്രദ്ധയോടെ പോണം.